ഹലോ മൈ ഡിയർ സ്വിഡീസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്ലാൻസ് അവർ ഫ്രണ്ട്സ് അല്ലേ നമുക്ക് ഓർമ്മയുണ്ട് വി ഡിസ്കസ്ഡ് എബൌട്ട് ലീവ്സ് ആൻഡ് തോൺസ് ഓക്കെ യു നോ എബൌട്ട് ദാറ്റ് ടുഡേ വി ഡിസ്ഗസ് എബൌട്ട് ഹൗ ഡു പ്ലാന്റ്സ് ഗ്രോ എങ്ങനെയാണ് പ്ലാന്റ്സ് വളരുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് നോക്കാം നമ്മൾ പേജ് നമ്പർ നയൻറ്റീനില് ഹൗ ഡു പ്ലാന്റ്സ് ഗ്രോ യു ക്യാൻ സീ ദർ സോ മെനി ഫ്ലവേഴ്സ് അല്ലേ അപ്പോൾ നമുക്കറിയാം മെനി പ്ലാൻസ് ഹാവ് ഫ്ലവേഴ്സ് എന്താണ് ആ അധിക ചെടികളും അധിക പ്ലാൻസും എന്തുണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ ഫ്ലവേഴ്സ് ഇല്ലേ പൂക്കളില്ലേ ഉണ്ട് അല്ലേ ഇപ്പം സൺഫ്ലവർ കണ്ടില്ലേ സൺഫ്ലവർ പിന്നെ ഒന്ന് ലോട്ടസ് ലോട്ടസ് അല്ലേ ഓർമ്മയില്ലേ ഇനി നോക്കിയേം ഫ്ലവേഴ്സ് ചേഞ്ച് ഇൻ ടു ഫ്രൂട്ട്സ് അല്ലേ ഒന്ന് ഫ്ലവേഴ്സ് പൂക്കൾ എന്തായി മാറും ചേഞ്ച് ഇൻ ടു ഫ്രൂട്ട്സ് അത് പഴങ്ങളായി മാറും അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഗ്രനേറ്റ് കണ്ടില്ലേ അനാറ് അനാറിൻ്റെ ചിത്രം കൂട്ടുകാരൊന്നു നോക്കി കണ്ട അവിടെ ഒരു പൂവുണ്ടല്ലേ പിന്നെ ആ പൂവ് രണ്ടാമത്തെ ഇത്തരത്തിൽ എന്താ അതിങ്ങനെ വളർന്നു 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 വന്ന് പിന്നെ മൂന്നാമത്തെ ഇത്തരമായ ആ ഫ്ലവർ തന്നെയാണ് എന്തായി മാറിയത് പംഗ്രൈനൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അനാറായി മാറിയത് അല്ലേ യെസ് ഇനിയോ അതിൻ്റെ താഴെ നോക്കൂ മോസ്റ്റ് ഫ്രൂട്ട്സ് ഹാവ് സീഡ് ഇൻസൈഡ് ദം എന്താ പറയുന്നത് മോസ്റ്റ് ഫ്രൂട്ട്സ് അധിക ഫ്രൂട്ട്സിനും എന്തുണ്ട് ഹാവ് സീഡ്സ് അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു വിത്ത് ഉണ്ട് ഇൻസൈഡ് ദം മോസ്റ്റ് പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ് എന്താ പറയുന്നത് അധിക ചെടികളും എന്തിൽ നിന്നാണ് ഗ്രോ ഫ്രം സീഡ് വിത്തിൽ നിന്നാണ് വളരുന്നത് എങ്കിൽ അതല്ലാത്തതും ഉണ്ട് കേട്ടോ അത് നമുക്ക് പഠിക്കാം ഇനി നോക്കിയേ യ സീഡ് ഹാസ് എ ബേബി പ്ലാന്റ് ഇൻസൈഡ് ഇറ്റ് ഒരു കുഞ്ഞു ചെടി ആരുടെ ഉള്ളിലുണ്ട് എസ് എൻ്റെ ഉള്ളിലുണ്ട് അല്ലേ അല്ലേസ് എന്തൊക്കെ വേണം വൺ ദ സീഡ് ഗഡ്സ് സീഡിന് വിത്തിന് എന്തൊക്കെ ലഭിക്കണം എയറും അതുപോലെ തന്നെ വാട്ടറും ആൻഡ് സൺലൈറ്റ് അല്ലേ അങ്ങനെ സൂര്യപ്രകാശവും വായുവും വെള്ളവും ലഭിക്കുകയാണെങ്കിൽ ദ ബേബി പ്ലാൻ കംസ് ഔട്ട് അതിൻ്റെ ഒരു ചിത്രം കണ്ടോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് കണ്ട ഓ ആദ്യം നമ്മൾ വിത്ത് നമ്മൾ മണ്ണിൽ ഡിഗ് ചെയ്ത് കാണാം അതിൽ കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് എന്തുണ്ടാവും ഒരു അതിന് നമുക്ക് വായുവും വെള്ളവും സൂര്യപ്രകാശവും കൊടുത്താൽ അത് മുളപൊട്ടി വരും അല്ലേ ആ ഇത്രയാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് റിവൈസ് ചെയ്യാം ഓർമ്മയിൽ ലെറ്റസ് റിവൈസ് അപ്പോൾ ഉള്ളൂ നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളു അപ്പോൾ എന്താണ് പറഞ്ഞത് പൂക്കൾ അധിക ചെടികൾക്കും പൂക്കളുണ്ടാവും ആ പൂക്കളിൽ നിന്ന് എന്തുണ്ടാവും ചില പൂക്കളൊക്കെ എന്തായാലും ഫ്രൂട്ട്സായി മാറും എന്നാൽ അധിക ഫ്രൂട്ട്സും ഉള്ളിലും എന്തുണ്ടാവും ആ വിത്ത് ഉണ്ടാവും ആ വിത്ത് വളർന്നാണ് നമുക്ക് ചെടിയായി മാറുന്നത് അല്ലേ ലെറ്റ് ജസ്റ്റ് റിവൈസ് സം പ്ലാന്റ്സ് ആർ സ്മോൾ നമ്മൾ ഈ ലെസൺ ഫുള്ള് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോവാണ് സം ഇതെല്ലാവരും വായിച്ചിട്ട് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യണം ഓക്കെ സം പ്ലാന്റ്സ് ആർ സ്മോൾ സം പ്ലാന്റ്സ് ആർ ബിഗ് ട്രീസ് ആർ ടോൾ ആൻഡ് സ്ട്രോങ് പ്ലാന്റ്സ് ഓർമ്മയുണ്ടല്ലോ നല്ല ബലമുള്ളതും ശക്തവും വലുതും എല്ലാമാണ് ആരെ ട്രീസ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്ലാന്റ്സ് ഹാവ് ലീവ്സ് മോസ്റ്റ് ലീവ്സ് അവർ ഗ്രീൻ അധിക പ്ലാന്റ്സുകൾക്കും എന്തുണ്ട് ഗ്രീൻ നിറത്തിലുള്ള ഇലകളുണ്ട് അല്ലേ ഇനി നോക്കും മക്കളെ അടുത്ത് നോക്കി മെനി പ്ലാന്റ്സ് ബിയർഫ്ലവർ അല്ലേ പല സസ്യങ്ങൾക്കും എന്തുണ്ട് ബിയർ ഫ്ലവർ പുഷ്പങ്ങൾ പുഷ്പിക്കുന്നവയാണ് അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവുന്നവയാണ് അല്ലേ ഇനി നെക്സ്റ്റ് വൺ

that's all our lesson is completed okay ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട് കുറച്ച് വേർഡ്സ് നിങ്ങൾ എഴുതി പഠിക്കണം ഓക്കെ ഞാനത് ഇവിടെ എഴുതി തരാം ഓക്കെ ഓക്കെ ഫസ്റ്റ് വേർഡ് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് സീഡ്സ് എയർ വാട്ടർ സൺലൈറ്റ് ഇത്രയും വാക്കുകൾ എഴുതണം Okay, now let's wind up our class. Thank you, thank you all.